തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തമുണ്ടായ സ്ഥാപനം സന്ദർശിച്ച് മന്ത്രി ജി ആർ അനിൽ. ഇത്തരത്തിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ യോഗ്യമായ സ്ഥലമല്ല ഇതെന്നും അതുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവ സ്ഥലം കാണുമ്പോൾ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യം അതിനകത്തില്ലെന്ന് ആണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. അതിനുള്ള ഇടമില്ലല്ലോ. വളരെ ചെറിയ ഒരു ഭാഗമാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്ഥലം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്താണെന്ന് അന്വേഷിച്ച് പുറത്തു വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയൂ. ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈഷ്ണവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരുടെ മരണത്തിൽ ഒരാളിനെ വ്യക്തമായ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്.